ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ഈ കടയിലെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെ പേരെന്താണ്? എൻ്റെ പേര് അസംഗോയ. അസംഗോയ, അപ്പോൾ നിങ്ങളിപ്പോൾ എത്രയായി ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട്? 2008 ഇവിടെ സ്ഥിരമായി. 2008 ഇപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? അതിന്റെ മുമ്പ് ആരായിരുന്നു? അതിന്റെ മുന്നേ എന്റെ ഫാദറിന്റെ പേരെന്താ? ഫാദറിന്റെ പേര് വട്ടക്കണ്ടത്തിൽ അഹമ്മദ് പോയ. അഹമ്മദ് വാജി. ഫാദർ മരിച്ചിട്ട് ഇപ്പൊ എത്രയായി? 2008 മരിച്ചു. അതിന് ശേഷമാണ് നിങ്ങള് ഈ ഫീൽഡിൽ കയറിയത്. ആദ്യം നിങ്ങൾ എന്തായിരുന്നു, ഏത് ഫീൽഡിലായിരുന്നു? ആദ്യം കൃഷി. ആദ്യം കൃഷിയായിരുന്നു. അപ്പോൾ പിന്നെ വാപ്പന്റെ മരണശേഷം നിങ്ങള് ഇതിലേ നിങ്ങൾ ഇറങ്ങിയല്ലേ? ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിന്റെ പാസ്ബുക്ക് ആണ് ഇത്. മുമ്പുള്ള മുമ്പത്തെ കാലത്തുള്ള പാസ്ബുക്ക് ആണ് പോസ്റ്റ് ഓഫീസിലെ. ഇങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് 1964 അതിൽ കാണുന്നു കേട്ടോ. അങ്ങനത്തെ കുതിരത്തിന്റെ തർജ്ജമാണ്. അപ്പൊ മകൻ രണ്ടായി പറയൂ. ഇങ്ങനെ പിടിച്ചിട്ട് ഒരുപാട് സംഭവങ്ങള്, ഭാഷ സഹായ ഹിന്ദി മലയാളം, ഇങ്ങനത്തെ ഒരുപാട് കലക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത്രയും പഴക്കമുള്ള കട ആയതുകൊണ്ട് പിന്നെ കേരള കാർഷിക ബന്ധമില്ലേ? കാർഷിക ബന്ധമില്ല. ഇത് 1915-12 1959 ഡേറ്റ് കാണുന്നത്. പരിഭാഷൻ പറ്റിയുള്ള വിവരങ്ങളാണിത്. അതായത് ഡേറ്റിൽ പ്രത്യേക മനുഷ്യൻ ഇതിൽ കൊണ്ടോട്ടി നടിച്ചതാണ് 2011-1961. ബാക്കി വസ്തുക്കൾ വായിച്ചു വെച്ച് അറിയാതെ. ഇത് 1982 ആരാമ്പ്രത്ത് ഒരു മസ്ജിദ് ഫാറൂഖ് എന്ന് പറഞ്ഞ പള്ളീൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ലെറ്ററാണ്. ഇനിയും നമ്മൾ കാണിക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ടെന്ന് പറയുന്നത്, പക്ഷേ ഇപ്പോൾ സമയമല്ല, 30 ദിവസം തിരക്കിലാണ്. ഏതായാലും ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് വീണ്ടും നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് കാണണമെങ്കിൽ കോഴിക്കോട് ജില്ല ആരാമ്പ്രം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് ഈ കട സ്ഥിതി ചെയ്യുന്നത്. ആരാമ്പ്രം മങ്ങാടി തന്നെ കേട്ടോ. ജസ്റ്റ് വന്നാൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണാനും ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് അറിയാൻ പറ്റൂ. വരണ്ടേ? ഇദ്ദേഹം ഇവിടെ ഉണ്ടാവും. ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ നല്ല താല്പര്യമുള്ള ആളുകൂടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം ഒരു വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവാക്കി. ഇപ്പൊ ഇസ്രായേലിൽ സംഭവിക്കുന്ന അതേ പരിപാടിയാണ് ഇപ്പൊ പറഞ്ഞത്. ഇതുണ്ടോ? ഇത് നമ്മളെ എന്നത്തെ ഡേറ്റ് പറഞ്ഞാല് 1984 ജനുവരി 20 വെള്ളിയാഴ്ച. അതായത് ഒരു മാതൃഭൂമി പത്രം. ഇന്ദിരാഗാന്ധി പിടി അന്നത്തെ നെഹ്റു കപ്പ് കൊച്ചി സ്റ്റേഡിയോ കൊൽക്കത്തയിലെ നെഹ്റു കപ്പ് നടന്ന സ്റ്റേഡിയം ഈഡൻ ഗാർഡൻ ആണ് ഇത്. കണ്ടോ, 1976 ഒരു രൂപ സംഭാവന കൊടുത്ത ഒരു റെസിപ്റ്റ് ആണ്. ആ പണ്ടത്തെ കാലത്തുള്ള ഒരു പാട്ടുബുക്ക് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏതായാലും പാട്ട് പാടുന്നു പറയുന്നുണ്ട്, നമുക്ക് രണ്ടുപേരി പാടിക്കാം. മൂക്കെന്നാണ് രക്ഷ ലഭിക്കുന്നെന്ന് അഹങ്കാരികൾ ഞെക്കി ഞെരിച്ചിടുന്നു. തീരെ സഹിക്കവയ്യുള്ള നിലയ. ഈ കാണുന്നത് ഒരു ട്യൂഷന്റെ ഹൗസ് ഇൻവിറ്റേഷൻ ആണ്. 1972 വരുമ്പിലാക്കിൽ ആലി അവരൊക്കെ മമ്പിച്ച സ്വീകരണം. 16/7/1972 ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് AKG ഫാദർ വടക്കൻ എല്ലാവരും കൊടുവള്ളിയിൽ വന്നതാട്ടോ. അത് 1972 കേട്ടോ. 1960 പോളിംഗ് ഏജന്റ് ഉപ്പ പോളിംഗ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ അതിൻ്റെ ഒരു പേപ്പറാണ് കാണുന്നത്. അന്ന് 22 കാരറ്റ് സ്വർണത്തിന് 124 റുപ്യ വരുന്നത്. വെള്ളി ഒരു കിലോഗ്രാമിന് വെള്ളിക്ക് 375 റുപ്യ. ഗാന്ധിവാദം ഒഴിവാക്കാമായിരുന്നു മൊറാർജി ദേശായി പറയുന്നത്. ഗാന്ധിവാദം ഒഴിവാക്കാമായിരുന്നു മൊറാർജി ദേശായി പറഞ്ഞ 1967 മലയാള മനോരമ പേപ്പർ ആട്ടോ. അത് ആരാ പറഞ്ഞത് നോക്കട്ടെ.
ഇതൊക്കെ ഇന്നും ഒന്നും പറ്റാതെ ഇദ്ദേഹം സൂക്ഷിക്കുന്നു. ഈ കാണുന്നത് 1962 നവചൈതന്യം എന്നറിയുന്ന ഒരു ബുക്കാണ്. അതിന്റെ മോൾ ഡേറ്റുകൾ കാണാൻ പറ്റൂ, 1962. ഈ കാണുന്നത് രണ്ടാണ്, 1946. അന്നത്തെ വൈസ്രോ ആയ ജോർജ് വൈക്കിംഗ് ഇറക്കിയ പൈസ, ഇന്ത്യക്കാർക്ക് വേണ്ടി അന്ന് ഇറക്കിയ പൈസ ആണ്. പിന്നെ 1946, അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ 2 വർഷം മുമ്പ് ഇറങ്ങിയ പൈസ കേട്ടോ. ഈ കാണുന്ന മെയിൻ സ്വിച്ച് ഒക്കെ അന്ന് അന്നത്തെ മെയിൻ സ്വിച്ച് ആണ്. ഇവിടുത്തെ വയറിംഗും സംഭവങ്ങളൊക്കെ കണ്ടാ അറിയതാ, ഈ ക്ലീറ്റ് വയറിംഗ് അറിയോ, ഇതൊക്കെ അന്നത്തതാണ്. ഇന്നും ഒരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ തന്നെ അവർ കൊണ്ടെടുക്കുന്നത്. അന്നത്തെ മീറ്റർ ബോർഡ്. പിന്നെ തപ്പിന്നറി ഈ കാണുന്ന ഫാന് എത്ര വർഷം പഴക്കണ്ട? ഈ കാണുന്ന 55 കൊല്ലം കൂട്ടിക്കോ, 55 വർഷം പഴക്കണ്ടെന്നാണ് പറയുന്നത്. അതിലറിയാന്നല്ല കുറയൂല, ഇത്രയും പഴക്കമുള്ള ഒരു ഫാൻ ഇന്നത്തെ കാലത്ത് കാണാന്ന് പറഞ്ഞാൽ വളരെ റെയറാണ്. സത്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. ഇവിടുത്തെ ഗ്ലാസ് ഇതൊക്കെ ഉണ്ടോ സൈഡിലൊക്കെ, ഇന്ന് അലൂമിനിയം ആണെങ്കിൽ അന്നത്തെ കാലത്തുള്ള മരങ്ങളാണ്. അപ്പോൾ 1948 ഇവർ പൈമ്പാൽശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് കട തുടങ്ങിയത്. പിന്നെ പിന്നെ എന്നാ നിങ്ങൾ ഇങ്ങോട്ട് മാറിയത്? ആരംഭത്തേക്ക് 30 കൊല്ലം കഴിയും, 30-35 വർഷം വരെ അവിടെ അവർ ആ കട ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ആരാമ്പ്രം എന്ന സ്ഥലത്തേക്ക് മാറിയത്. 1956 കടകൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു ലൈസൻസ് ആണ്. ഇതൊക്കെ ഇവിടെ ഇവരെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളെ കേന്ദ്രമോ കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ ഇല്ല, ഇന്ന് സിവിൽ സ്റ്റേഷൻ ഇല്ലാത്തതുകൊണ്ട് മദ്രാസ് പോയിട്ടുണ്ട്. മദ്രാസ് കൺട്രോൾ ഓർഡർ പ്രകാരമാണ് ഇത് കിട്ടുന്നത്. 1953 സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ആയിട്ട് 100 രൂപ നമ്മളന്ന് കിട്ടുകയും വേണം. ബാക്കി അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വ്യത്യസ്തമായ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലെത്തും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നത് എനേബിൾ ചെയ്ത് വെക്കുക.